പെൺമക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആദരവോടെ മഞ്ഞളി ജ്വല്ലേഴ്സ് സിൻസ് 1965 സ്വർണം സ്നേഹമാണ്. മാലിന്യ സംസ്കരണത്തിൽ മലയാളികളുടെ മനോഭാവം മാറണമെന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അഭിപ്രായപ്പെട്ടു. നിരവധി കാര്യങ്ങളിൽ കേരളം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുമ്പോൾ മാലിന്യ സംസ്കരണത്തിൽ പലപ്പോഴും അപമാനം ഉളവാക്കും വിധമുള്ള പ്രവർത്തനം ചിലരിൽ നിന്നുമുണ്ടാകുന്നു. ഇത് മാറിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ മുന്നേറ്റം നടത്താൻ സാധിക്കൂ. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന്റെ സൈന്യമാണ് ഹരിതകർമ്മസേനയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരുപാട് കാര്യങ്ങൾ കേരളം ദേശീയ നിലവാരത്തിൽ എന്നല്ല ലോക നിലവാരത്തിലാണ്. ഈ കാര്യത്തിൽ അപമാനകരമായ സ്ഥിതി നമുക്കുണ്ട്. ഏത് കാര്യത്തിൽ? മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ. അതിൽ മലയാളികൾക്ക് നാണക്കേട് തോന്നേണ്ടതാണ്. അത് മാറണം. അത് മാറണമെങ്കിൽ എന്തു വേണം? സർക്കാരും പഞ്ചായത്തും മാത്രം വിചാരിച്ചാൽ പോരാ, ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിൽ മാറ്റം വരണം. കാരണം മൂന്ന് കുട്ടികളും ചേർന്നാലേ മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. ചിലരുടെ ധാരണ എന്താ വെച്ചാൽ ഇത് മുഴുവൻ പഞ്ചായത്തും സർക്കാരും ചെയ്യേണ്ടതാണ്. പഞ്ചായത്തിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ ഉത്തരവാദിത്തമാർക്കുണ്ട്, ഓരോ വ്യക്തിക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഇപ്പൊ എല്ലായിടത്തും ഞാൻ പ്രസംഗിക്കാറുള്ളത്. ഏതൊരു ആ സമയം ലാഭിക്കാം. കാരണം പ്രത്യേകിച്ച് പ്രസംഗിച്ച് ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. അത് തിരിച്ചറിയുന്ന ജനങ്ങളാണ്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ഉത്തരവൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ 100% യൂസർ ഫീ പിരിക്കാൻ കഴിഞ്ഞത്. പേരൂരിന്റെ മാതൃക കേരളത്തിനാകെ പ്രചോദനമാവും എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കായി വിളക്കുപാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബഡ് സ്കൂൾ, സ്കൂളിൽ കുട്ടികൾക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കൾക്കായി ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ്, വിളക്കുപാറയിലെ കമ്മ്യൂണിറ്റി ഹാൾ, ഓയിൽ പാം വക സ്ഥലത്ത് സംസ്ഥാന ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നിവ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഷാജി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി, പുനലൂർ DYSP ബി വിനോദ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ. മികച്ച ന്യൂ ജനറേഷൻ കോഴ്സിലൂടെ ലൈഫ് സെറ്റിൽ ആകട്ടെ. സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, മെഷീൻ ലേണിംഗ്, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ക്രിമിനോളജി, അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ, BHM എന്നിങ്ങനെ മികച്ച ഭാവി വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കൂ. 20 വർഷത്തെ അക്കാദമിക് മികവുമായി കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാംഗ്ലൂർ. എല്ലാ തരത്തിലുള്ള UG, PG, നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ലഭ്യമാണ്. ഒരു മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആവശ്യമായ NAAC അക്രഡിറ്റേഷൻ, AICTE ആൻഡ് UGC അപ്രൂവൽസ്, ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, ഹെൽത്ത് സയൻസ് കോഴ്സസിന് ആവശ്യമായ INC, KNC അപ്രൂവൽസ്, RGHS അഫിലിയേഷൻ തുടങ്ങിയ എല്ലാ അംഗീകാരങ്ങളോടും കൂടിയ ബാംഗ്ലൂരിലെ തന്നെ മികച്ച കോളേജിൽ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. അഡ്മിഷൻ കൗൺസിലിംഗ് ആയി ഞങ്ങളെ ബന്ധപ്പെടാം. കോൺടാക്ട് 8089493019.